നമസ്കാരം. മൈൻഡ് ബ്ലോയിങ് ഡിസൈൻ, അതും 1970s ലോകത്തിൽ തന്നെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജികൾ കണ്ടുപിടിച്ചത് ഡിസൈനിൽ വളരെ ചേഞ്ച് കൊണ്ടുവന്നതുമായ ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് പറയാം. ഞാൻ ജ്യോതിഷ് കേസ്, ടെക്നിക്കൽ കൺസൾട്ടന്റ്. ഒരു രാജ്യത്ത് തന്നെ ലോകത്തിന്റെ നിറുകിലെത്തിച്ച സോണി എന്ന കമ്പനി കാസറ്റ് പ്ലെയറുകൾ പ്രചാരത്തിലായിരുന്ന കാലത്ത് പോർട്ടബിൾ മ്യൂസിക് പ്ലെയർ എന്ന ആശയം കൊണ്ടുവന്നത് അതൊരു കാസറ്റിന്റെ കവറിന്റെ ആ ഒരു വലിപ്പത്തിലോട്ട്, ആ ഒരു ഫോം ഫാക്ടറിലോട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഡിസൈൻ ഇന്നോവേഷൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മൾ ഒരു കാലത്ത് ഈ കാസറ്റ് കവർ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ഡിസൈൻ നടത്താമെന്നും അതിനെ കൃത്യമായ രീതിയിൽ ഒരു പ്രോട്ടോടൈപ്പ് ആക്കി ടെസ്റ്റ് ചെയ്ത് ലോകത്തിലെ തന്നെ എല്ലാ മ്യൂസിക് പ്രേമികളെയും അതിൻ്റെ ആരാധകരാക്കി മാറ്റിയ ഒരു ഡിസൈൻ ബ്രില്ലിയൻസ്, അതാണ് സോണിയുടെ വാക്ക്മാൻ. കാലത്തിന് മുൻപേ സഞ്ചരിച്ച പല ഐഡിയകളും ചിലപ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ പിന്നീട് ചരിത്രം സൃഷ്ടിക്കുന്നതാണ്. ലോകത്ത് ക്വാളിറ്റി എന്ന വാക്ക് തങ്ങളുടെ പ്രൊഡക്റ്റിലോ തങ്ങളുടെ അഡ്വർടൈസ്മെന്റോ ഉപയോഗിക്കാത്ത ബ്രാൻഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ജപ്പാനിൽ നിന്നുള്ള ബ്രാൻഡുകൾ മാത്രമാണ്. തങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഒരിക്കലും ക്വാളിറ്റി എന്ന് മെൻഷൻ ചെയ്യാതെ തന്നെ ആ ബ്രാൻഡിനെ ക്വാളിറ്റിയുടെ പര്യായമാക്കി ഡിസൈനിൻ്റെ അകത്തും ഇന്നോവേഷൻ്റെ അകത്തും എല്ലാ കാലത്തും മുൻപന്തിയിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇവരുടെ ന്യൂ ടെക്നോളജി അല്ലെ ഇന്നോവേഷൻ മൈൻഡ് സെറ്റാണ്. ലോകത്തിന് മുന്നിൽ പല രാജ്യങ്ങളിൽ നിന്നും പല ഇന്നോവേഷൻസും ടെക്നോളജികളും ഒക്കെ ഡെവലപ്പാകുന്നുണ്ടെങ്കിലും അവയൊന്നും പിന്നീട് വലിയ അച്ചീവ്മെൻറ്റിലോട്ടോ കടക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ ജ്യോതിഷ് കെ എസ്, സൈനിങ് ഓഫ്.